മെഡിക്കൽ പ്രവേശനം കിട്ടാതിരുന്ന ദളിത് പെൺകുട്ടി അനിതയുടെ ആത്മഹത്യയെ തുടർന്ന് തമിഴ്നാട്ടിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം. മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ വിസമ്മതിച്ചു. അതേസമയം അനിതയുടെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകുമെന്ന് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി പ്രഖ്യാപിച്ചു. അരിയല്ലൂർ ജില്ലയിലെ കുഴിമുറൈ സ്വദേശി ഷൺമുഖത്തിന്റെ മകൾ അനിതയാണ് മെഡിക്കൽ പ്രവേശനം ലഭിക്കാഞ്ഞതിനെ തുടർന്ന് ജീവനൊടുക്കിയത്. പ്ലസ് ടുവിന് 1200-ൽ 1176 മാർക്കോടെ ഉന്നത വിജയം നേടിയ അനിത നീറ്റിൽ നിന്നും തമിഴ്നാടിനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ CBSE അടിസ്ഥാനത്തിലുള്ളതാണെന്നും സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികൾക്ക് ഇത് താങ്ങാനാവില്ലെന്നും അനിത സുപ്രീംകോടതിയെ ബോധിപ്പിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന അനിതയുടെ വാക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. 1176 out of 1200 and I have scored 200 out of 200 in maths and physics. I would like study in medicine. It is my ambition. നീറ്റ് പരീക്ഷയിൽ നിന്ന് തമിഴ്നാടിന് ഒരു വർഷത്തെ ഇളവ് തേടിക്കൊണ്ടുള്ള ഓർഡിനൻസിന്റെ കരട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഒരു സംസ്ഥാനത്തിന് മാത്രമായി നീറ്റിൽ നിന്ന് ഇളവ് നൽകാനാവില്ലെന്ന നിലപാടായിരുന്നു കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ സ്വീകരിച്ചത്. തുടർന്ന് സുപ്രീംകോടതി ഹർജി തള്ളുകയായിരുന്നു. അതേസമയം അനിതയുടെ മരണത്തെ തുടർന്ന് തമിഴ്നാട്ടിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം തുടരുകയാണ്. പെരുമ്പലൂർ അരിയലൂർ ജില്ലകളിൽ ഒരു വിഭാഗം ഹർത്താലിന് ആഹ്വാനം നൽകി. അനിതയുടെ മരണത്തിന് ഉത്തരവാദികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണെന്ന് DMK വർക്കിംഗ് പ്രസിഡന്റ് MK സ്റ്റാലിൻ ആരോപിച്ചു. ചെന്നൈയിൽ ഇടതു പാർട്ടികളും വിവിധ വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി അനിതയുടെ കുടുംബത്തിന് 7 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.